ആരാണ് ജോറം വാം ക്ലാവരെ? ഇസ്ലാമിനെതിരെ പുസ്തകം എഴുതിയ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണ്? ലോകത്ത് എവിടെ പടക്കം പൊട്ടിയാലും മുസ്ലിങ്ങളും ഖുർആനും ആണ് കാരണമെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഇതാരാണെന്ന് അറിയൽ അത്യാവശ്യമാണെന്ന് തോന്നുന്നു. ഇതാണ് ജോറം വാൻ ക്ലാവരൻ. ആരാണ് ഇദ്ദേഹം? 100 വർഷത്തിനിടയിൽ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന മനോരോഗമാണ് ഇസ്ലാം എന്ന് ഉറക്കെ പറഞ്ഞ ഡച്ചുകാരനും ഡച്ചിലെ തീവ്ര വലതുപക്ഷ പാർട്ടി നേതാവും ഡച്ച് MPയുമായിരുന്നു ജോറം വാൻ ക്ലാവരൻ. വിശുദ്ധ ഖുർആൻ വിഷമാണെന്ന് പറഞ്ഞ തികഞ്ഞ ഇസ്ലാമിക നിരോധി, ഇസ്ലാമിനെ നഖശിഖാന്തം എതിർക്കുകയും ഇസ്ലാമിനെ നിരോധിക്കാൻ തെരുവിലിറങ്ങുകയും ചെയ്ത തീവ്ര വലതുപക്ഷക്കാരൻ. മുസ്ലിം പള്ളികളിലെ മിനാരങ്ങൾ ഇടിച്ചു നിരപ്പാക്കണം എന്നും മുസ്ലിം സ്ത്രീകളുടെ മുഖം മറയ്ക്കുന്നത് നിരോധിക്കണം എന്നും പാർലമെന്റിൽ വാദിച്ച രാഷ്ട്രീയ നേതാവ്. ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി തുടങ്ങി. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയ അദ്ദേഹം ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞു തുടങ്ങി. അറിഞ്ഞു തുടങ്ങിയപ്പോൾ അദ്ദേഹം താൻ എഴുതിയിരുന്ന ആ പുസ്തകം പകുതിയിൽ വെച്ച് വലിച്ചെറിഞ്ഞു, ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാമിനെ കുറിച്ച് മുൻധാരണകൾ ഉണ്ടായിരുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് താൻ ആ മതം സ്വീകരിക്കാൻ തീരുമാനിച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. മാത്രമല്ല, ഇത്രയും കാലം ജനങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ കുറിച്ച് മോശമായി പറഞ്ഞതിന് മാപ്പ് ചോദിക്കാനും അദ്ദേഹം തയ്യാറായി. ഇദ്ദേഹത്തിന്റെ മനംമാറ്റത്തിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് യൂറോപ്യൻ ലോകം. ഒപ്പം ഒരു ചോദ്യം കൂടെ ഉയർന്നു വന്നു, ലോകത്തെ ഏത് ഇസ്ലാമിക വിരുദ്ധനെയും ഇസ്ലാമിന് അടിമയാക്കുന്ന എന്താണ് ഖുർആനിൽ ഒളിഞ്ഞിരിക്കുന്നത്? ഇസ്ലാമിനെതിരെ പുസ്തകം എഴുതി തുടങ്ങിയ അദ്ദേഹം ഇന്ന് ഇസ്ലാമിനെ കുറിച്ച് എഴുതാനുള്ള തിരക്കിലാണ്. സോഷ്യൽ മീഡിയയിൽ പലരും ഇസ്ലാമിനെ കുറിച്ച് മോശമായി പറയുമ്പോഴും എനിക്ക് അവരോട് സഹതാപമേ ഉള്ളൂ. കാരണം അവരെ സംബന്ധിച്ച് ഇസ്ലാം എന്നാൽ ഐസിസ് ആണ്, തീവ്രവാദമാണ്. അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം മനുഷ്യന് തിന്മ വളരെ വേഗം ഉൾക്കൊള്ളാൻ കഴിയും, നന്മ ഉൾക്കൊള്ളാൻ സമയമെടുക്കും. മാത്രമല്ല, അതിന് അധ്വാനവും കൂടുതൽ വേണം. തന്റെ ഇസ്ലാമിലേക്കുള്ള കടന്നുവരവിന് ശേഷമുള്ള റമദാനിനെ കുറിച്ച് കഴിഞ്ഞ കൊല്ലം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടു നോക്കൂ. വളരെ ആവേശകരമായ ഒരു നിമിഷമായിരുന്നു അത്. നീണ്ട 18 മണിക്കൂർ ശാന്തമായി എനിക്ക് നോമ്പ് അനുഷ്ഠിക്കുവാൻ സാധിക്കുമോ എന്ന ആശങ്കയിലായിരുന്നു ഞാൻ. അൽഹംദുലില്ലാ, നാഥന് സ്തുതി. 3 മണിക്ക് അത്താഴത്തിന് ഭാര്യയോടൊപ്പം ഉണർന്നു. സുബഹി നമസ്കാരത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കിടന്നു. ദിവസങ്ങൾ കടന്നുപോകുന്നു. അർപ്പണബോധത്തോടെ തന്നെ കാര്യങ്ങൾ നീക്കി. ഞാൻ ശാന്തനാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. ആത്മീയതയിലായി ഞാൻ ലയിച്ചു. പകലിന്റെ മധ്യത്തിൽ എന്റെ ആമാശയം ശൂന്യമാണെന്നും അത് ദ്രാവക പദാർത്ഥത്തെ അന്വേഷിക്കുകയാണെന്നും എനിക്ക് മനസ്സിലായി. ഇസ്ലാം ആശ്ലേഷണ സമയത്ത് എന്റെ വികാരമായി മാറിയ ഒരു ചെറിയ വേദന എന്റെ ശരീരത്തിനുടനീളം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പ്രയാസത്തിന് ശേഷം നാഥൻ എനിക്ക് വിജയം കനിഞ്ഞേകിയേക്കാം. ഇഫ്താറിന്റെ അവസാന സമയം അടുത്തടുത്ത് വരുമ്പോൾ എന്റെ ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നു. ഞാൻ നീന്തിക്കൊണ്ടിരിക്കെ ശരീരത്തിൽ നിന്നും വെള്ളം വീഴുന്നത് പോലെ, തെറ്റുകൾ കൊഴിഞ്ഞു വീഴുന്ന പോലെ ഒരു അനുഭവം. അള്ളാഹുവാണ് സാക്ഷി. ഭക്ഷണവും ജ്യൂസും എന്റെ മുമ്പിൽ റെഡിയായിരിക്കെ ശാന്തതയോടും സഹനതയോടും ബാങ്ക് വിളിക്കായി കാത്തിരിക്കുന്നു. എന്റെ ഒരു തുർക്കി സഹോദരൻ അറേബ്യൻ ഈത്തപ്പഴം എനിക്ക് ഗിഫ്റ്റായി നൽകി. സമയമായി. ഞാൻ ഈത്തപ്പഴവും ജ്യൂസും എടുത്തു. അൽഹംദുലില്ലാ, നാഥൻ എന്നോട് കരുണയുള്ളവനായി. എനിക്ക് അനുഭവ വേദ്യമായി. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഇതാണ് പ്രവാചകരുടെ രക്തത്തിലലിഞ്ഞ ഇസ്ലാം എന്ന് ഞാൻ ചിന്തിച്ചു. ഇസ്ലാമിന് വേണ്ടിയാണ് പ്രവാചകൻ മുറിവേറ്റതും ശത്രുക്കളുടെ പീഡനങ്ങൾ സഹിച്ചതും. മുസ്ലിങ്ങളെ ശുദ്ധീകരിക്കാനും അവനോട് അനുസരണക്കേട് ചെയ്യരുതെന്ന് പഠിപ്പിക്കാനുമുള്ള ഒരു വഴിയാണ് അനുഗ്രഹീത റമദാൻ എന്ന് ഞാൻ ചിന്തിച്ചു. ഇനി ലോകത്തുള്ള സർവ ഇസ്ലാം വിരോധികളോടുമായി ഞാൻ പറയുന്നു, ഈ ലോകം അവസാനിക്കും മുന്നേ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാകുക ഇസ്ലാമിലാകും. അത് ബോംബിട്ടോ കഴുത്തിൽ കത്തിവെച്ചോ ഇടിമുറിയിലിട്ട് ഇടിച്ച് മതം മാറ്റുന്നതോ ലവ് ജിഹാദ് മൂലമോ ഒന്നുമല്ല. മറിച്ച് ജോറം വാൻ ക്ലാരവനെ പോലെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും അക്ഷരാർത്ഥത്തിൽ അത് സമാധാനത്തിന്റെ മതമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് ഉണ്ടായിരിക്കും. അള്ളാഹു ഖുർആനിൽ 5-ാം അധ്യായത്തിൽ 54-ാമത്തെ ആയത്തിൽ പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരുന്നതാണ്.
ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയഭക്തിയും കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സമ്പത്ത് അധികരിച്ചപ്പോൾ ദീനിന് സ്ഥാനം കുറഞ്ഞു. മുസ്ലിമായ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ജനിച്ചത് കൊണ്ട് മുസ്ലിം ആവുകയും അത് നിലനിർത്തി പോരുകയും ചെയ്യുന്നവരാണ് നാം. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയഭക്തിയും അധികരിച്ചിട്ടുമുണ്ട്. കാരണം അവർ ഖുർആൻ നല്ലതുപോലെ അർത്ഥമറിഞ്ഞ് പഠിച്ച് വരുന്നവരാണ്. അവരുടെ ഈമാനും തഖ്വയും നമ്മളെക്കാൾ ശക്തവുമാണ്. അള്ളാഹു നമുക്കെല്ലാം നല്ല ശക്തിയുള്ള ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.